എന്നെപ്പോലുള്ളവർക്ക് രാഹുൽ ഗാന്ധിയെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ സാധാരണക്കാർക്ക് പറ്റും. എനിക്ക് സോണിയാഗാന്ധിയുടെ പരാതിയില്ല, കാരണം സോണിയാജിയെ കാണാൻ പറ്റുന്നുണ്ട്, ഫോണിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഒരു കത്തയച്ചാൽ മറുപടി കത്ത് അയക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അദ്ദേഹം ഒരു കൂട്ടിലടച്ച പക്ഷിയെപ്പോലെയാണ്. ആ കൂട് പൊളിച്ചദ്ദേഹം പുറത്തു വരണം. പക്ഷേ പിറ്റേ ദിവസം മുതൽ എന്നെ അങ്ങ് ഭയങ്കര അറ്റാക്കാം. അത് ഞാൻ നേരത്തെ സുധാകരനോട് പറഞ്ഞു, തൻ്റെ ഈ ബ്രിഗേഡിൻ്റെ പണി അവസാനിപ്പിക്കണം, ഈ ബ്രിഗേഡിൽ വെച്ച ആളുകളെ ചീത്ത പറയുക. അത് സാധാരണ നല്ല ഭാഷയല്ല. സൈബർ അറ്റാക്ക് അത് വല്ലാത്തൊരു അറ്റാക്കാണ്. അപ്പം എന്നെ മാത്രമല്ല, ഉമ്മൻചാണ്ടി അറ്റാക്ക് ചെയ്തിട്ട്, രമേശ്വരൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഓരോ സന്ദർഭങ്ങളിൽ. അത് പ്രധാനമായും ഈ സുധാകരൻ്റെ ബ്രിഗേഡാണ്. ഒന്ന്, ബി ജെ പിക്കെതിരായി ശക്തമായ ഒരു ദേശീയ നേതൃത്വം വേണം. കേരളത്തിൽ അപ്പോൾ ആര് 20 പേരിൽ ആര് ജയിച്ചാലും ഡൽഹി പ്രശ്നമൊന്നുമില്ല, കാരണം ഒരു ഇതെല്ലാം കൂടി ഒരു കൊട്ടേ വീഴുന്നതാണ്. സുധീരൻ പറഞ്ഞല്ലോ, കെ പി സി പ്രസിഡൻ്റ് ആയില്ലെങ്കിൽ സുധാകരൻ എന്നെ കാണേണ്ട ബി ജെ പി ക്യാമ്പിലാന്ന്. 2001 എനിക്കെതിരായിട്ട് ജാഥ എടുത്തൊരു ദുരിതം പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് തുടങ്ങുന്ന ദുരിതത്വം. പിന്നെ ചില മാഗസിൻസ്, ചില ചാനലുകളൊക്കെ എന്നെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരൊക്കെ ഇത് തുടങ്ങി. അപ്പം അതൊരു രസകരമായി തോന്നിയ ആയിക്കോട്ടെ, അവരെ സന്തോഷിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പ്രൊഫസർ കെ വി തോമസ് ആണ് ദ ക്യൂ അഭിമുഖത്തിൽ ഇന്ന് വർഷ സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുമ്പോൾ പാർട്ടി ഹൈക്കമാൻഡിൻ്റെ, സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിലക്കിനെ, അല്ലെങ്കിൽ പോകേണ്ടെന്ന നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിൽ മാഷ് സംസാരിച്ചിട്ടുള്ള, സെമിനാറിൽ പങ്കെടുത്തതിന് ശേഷമുള്ള 13 ദിവസത്തിന് ശേഷമാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ വിശദീകരണം കൊടുത്തതിന് ശേഷം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അണികൾക്ക് പ്രൊഫസർ കെ വി തോമസിന് മനസ്സിലായിട്ടുണ്ടോ? അണികൾക്കും ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് കേഡർ പാർട്ടിയല്ല, അത് സെമി കേഡറും അല്ല, അതൊരു ജനകീയ പാർട്ടിയാണ്. അതിലഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, തുറന്ന അഭിപ്രായങ്ങൾ. മഹാത്മാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെതിരായിട്ട് ഫിറോസ് ഗാന്ധി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വേണ്ടല്ലേ, എ കെ ആൻ്റണി അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അന്നത്തെ ഏറ്റവും ശക്തിയായ നേതാവ് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് ശബ്ദം ഉയർത്തിയിട്ടുണ്ട്, അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അഭിപ്രായം പറയാൻ ഉള്ള ഒരു അധികാരമാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തി. ആ അഭിപ്രായ സ്വാതന്ത്ര്യം കോൺഗ്രസ് ഇല്ല. ഈ പിന്നെ കോൺഗ്രസ് ദേശീയതൽ, നമുക്കറിയാം, നമ്മളിന്ന് സംസാരിക്കുന്ന സമയത്ത് പ്രശാന്ത് കിഷോർ എന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് അദ്ദേഹം 600 സ്ലൈഡുള്ള ഒരു പ്രസൻറ്റേഷനിലൂടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സുസജ്ജമാക്കാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സർവ്വവിധ തളർച്ചയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് നിർത്താൻ പറ്റാവുന്ന വിധത്തിൽ സജ്ജീകരിക്കാനുള്ളൊരു പ്രസൻറ്റേഷൻ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് നമ്മുടെ ഈ സംസാരം വരുന്നത്. അത്തരം വാർത്തകൾ വരുന്നു, കെ ശിവകുമാറിൻ്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. ഈ G23 എന്ന പേരിൽ വളരെ മുതിർന്ന നേതാക്കൾ, കപിൽ സിബലും ഗുലാം നബി ആസാദും ഡോക്ടർ പ്രൊഫസർ പി ജെ കുര്യൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പുറത്ത് നിൽക്കുന്നു, അവർ സുസ്ഥിരമായ നേതൃത്വം വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. ഈ ഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിലൂടെയാണോ കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കേണ്ടത്? വ്യക്തിപരമായി പ്രശാന്ത് കിഷോറിനോട് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുള്ള ആളല്ല. എനിക്ക് അദ്ദേഹത്തെ അധികം അറിയില്ലെങ്കിലും മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനെ പോലെ ഒരു പാരമ്പര്യമുള്ള പാർട്ടിക്ക് പ്രശാന്ത് കിഷോറിനെയാണോ അഡ്വൈസറായിട്ട് വേണ്ടത്? അദ്ദേഹം ഏതൊക്കെ പാർട്ടികൾക്ക് അഡ്വൈസ് കൊടുത്തയാളാണ്. അതെ. പിന്നെ അദ്ദേഹം പറഞ്ഞ അഡ്വൈസ് ഇവർ സ്വീകരിക്കുമോ? അപ്പോൾ അവർ, അദ്ദേഹം പറഞ്ഞൊരു വ്യക്തമായ ടേം വെക്കണം. എം പി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും പിന്നെ പാർട്ടിയിലെ നേതൃത്വം ആണെങ്കിലും ആ ടേം ഇവർ അംഗീകരിക്കുമോ? അവിടെയാണല്ലോ ഞാനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. എനിക്ക് 7 പ്രാവശ്യം ജനങ്ങൾ ജയിപ്പിച്ചു വിടാം, പക്ഷേ അത് അംഗീകരിക്കില്ല, ഞാൻ മാറണം. വേറെ പലർക്കും 7, 8, 9 പ്രാവശ്യമായി, അവർക്കൊന്നും കുഴപ്പമില്ല. എനിക്ക് 73 വയസ്സായപ്പോഴാണ് നിഷേധിക്കുന്നത്. അന്നും എന്നേക്കാൾ പ്രായമുള്ളവർ ഈ പാർട്ടിയിലുണ്ട്. പക്ഷെ അന്തരീക്ഷം പറഞ്ഞിരിക്കുന്നത് അതാണ്, ഒരു വ്യക്തത വേണം. ആ വ്യക്തത അംഗീകരിക്കാൻ നേതൃത്വം വരൂ. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താഴെത്തട്ടിൽ ഉള്ള സംവിധാനം. താഴെത്തട്ടിൽ കോൺഗ്രസിനൊരു ശക്തിയുണ്ട്. ആ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ വികാരങ്ങളാണ്, ജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ. അല്ലാതെ സി പി എമ്മിനെ പോലെയോ സി പി ഐ പോലെയോ ഒരു കാഡർ പാർട്ടിയായി മാറാൻ കോൺഗ്രസിന് കഴിയില്ല, പ്രായോഗികമല്ല. അങ്ങനെ പിന്നെ സി പി എമ്മിൽ പോയാൽ പോലും. ഏറ്റവും ഒടുവിൽ നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിലാണെങ്കിലും 4 ഇടത്ത് തകർന്നടിഞ്ഞ കോൺഗ്രസിനെയാണ് കണ്ടത്. കഴിഞ്ഞ 4-5 വർഷങ്ങളിലായി നടന്ന ഓരോ തെരഞ്ഞെടുപ്പ്, നമ്മളൊരു 19 അടുത്ത് സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്തും കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവിയിലൂടെ കടന്നു പോവുകയാണ്.
അപ്പോഴും ഒരു ഇടക്കാല പ്രസിഡന്റിനപ്പുറത്ത് സ്ഥിരമായ ഒരു പ്രസിഡന്റ് പദവിയിലേക്ക് ഒരാളെ എത്തിക്കാൻ അത്തരം ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗാന്ധി കുടുംബത്തിന് പുറത്ത് ഒരാളിലേക്കുള്ള ചിന്ത പോലും ഉണ്ടാവുന്നില്ല. ഈ G23 പോലും ഒരു ബദൽ സംവിധാനം എന്നുള്ളതിനപ്പുറത്ത് ഇതിനകത്തുള്ളൊരു തിരുത്തൽ ശക്തി ഉണ്ടാവണം, ഒരു തിരുത്തൽ വേണമെന്നാണ് പറയുന്നത്. എന്നാൽ മാഷ് സംഘടനാ സംവിധാനത്തിൽ വിധേയപ്പെട്ട് G23 പോലുള്ള നേതാക്കളുടെ സംവിധാനമായിട്ട് ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുമല്ല. എന്താണ് ഇപ്പോൾ ഈ പ്രശാന്ത് കിഷോർ അടക്കുന്ന നിർദ്ദേശത്തിനപ്പുറത്ത് വളരെ സമുന്നതനായ നേതാവ്, ഈ പറയുന്ന 7 തവണ ജനപ്രതിനിധിയായ ഒരാൾ എന്നുള്ള രീതിയിൽ സമുന്നതനായ കോൺഗ്രസ് നേതാവ് എന്നുള്ള രീതിയിൽ ഇതിൽ എന്തെങ്കിലും ഒരു പരിഹാര നിർദ്ദേശം മാഷിന് തോന്നുന്നത് എന്താണ്? ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ 1st UPA ഗവൺമെൻറ്, അതെ, ഞാൻ 2nd UPA ഗവൺമെൻറ്റിലാണ് ചേരുന്നത്. 1st UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ എന്നെപ്പോലെയുള്ള നേതാക്കന്മാരും പ്രവർത്തകരും പറഞ്ഞത് രാഹുൽ ഗാന്ധി നേതൃത്വം ഏറ്റെടുക്കണം, മന്ത്രിസഭയിൽ ചേരണം. ഇന്ദിരാഗാന്ധി അങ്ങനെ കടന്നു വന്നത്, രാജീവ് ഗാന്ധി അങ്ങനെ കടന്നു വന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്ത്, സംഘടനയിലാണെങ്കിലും ഗവൺമെൻറ്റിലായതെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു പരിശീലനം ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതും ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെയുള്ള പ്രഗത്ഭനായ ഭരണാധികാരിയുടെ കൂടെ വർക്ക് ചെയ്യാവുന്ന ചെറിയ കാര്യം. ഞങ്ങളൊക്കെ അങ്ങനെ വന്ന ആളുകളാണ്, പലരുടെയും കരുണാകരൻ്റെ കൂടെയും CM സ്റ്റീഫൻ്റെ കൂടെയും AK Anna കൂടെയും പിന്നെ മൻമോഹൻ സിംഗിൻ്റെ കൂടെയും സോണിയാഗാന്ധിയുടെ കൂടെ. അപ്പോൾ നമുക്കൊരു അനുഭവ സമ്പത്ത്, അനുഭവ സമ്പത്താണ് ഏറ്റവും വലിയ സമ്പത്ത്. പക്ഷെ അദ്ദേഹം തയ്യാറായില്ല. എങ്കിൽ പോലും ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, കോൺഗ്രസ്സിനെ നയിക്കാൻ അതിനൊരു ബൈൻഡിങ് ഫോഴ്സ്, ഒരു പശ പോലെ ഇങ്ങനെ ഒട്ടിച്ചു നിർത്തുന്നത് ഈ നെഹ്റു ഫാമിലിയാണ്. ആ ഫാമിലിയോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ കേരളത്തിലെ ഏത് വീട്ടിൽ ചെന്നാലും ഒരു 10 വീട്ടിൽ ഏറ്റവും കുറഞ്ഞ 5 വീട്ടിലെങ്കിലും പണ്ഡിറ്റ്ജിയുടെ ഫോട്ടോ കാണും, മഹാത്മജിയുടെ ഫോട്ടോ കാണും, ഇന്ദിരാജിയുടെ ഫോട്ടോ കാണും, രാജീവ്ജിയുടെ ഫോട്ടോ കാണും. അങ്ങനൊരു അറ്റാച്ച്മെൻറ്റ് കോൺഗ്രസ്സിനോടുണ്ട്. മറ്റൊരു വ്യത്യാസം, ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും കോൺഗ്രസിനെ പോലെ വേരുള്ള പാർട്ടികളില്ല. ഏത് പഞ്ചായത്തിൽ ചെന്നാലും ഹിമാലയത്തിൽ ചെന്നാലും അവിടെ കോൺഗ്രസിൻ്റെ കൊടിപിടിക്കാൻ ഒരാളുണ്ട്. ഉദാഹരണമായിട്ട് തമിഴ്നാട് 50 വർഷമായിട്ട് ഭരണയില്ല, ഭരണത്തിൽ പങ്കാളിയില്ല കോൺഗ്രസ്. പക്ഷെ അവിടെ ഏത് പഞ്ചായത്തിൽ ചെന്നാലും കോൺഗ്രസ്സിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആരെങ്കിലും കാണും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർ പറഞ്ഞത് നമുക്ക് വേരുള്ള പാർട്ടിയാണ്, പാരമ്പര്യമുള്ള പാർട്ടിയാണ്, ഇതിലൊത്തിരി കാഴ്ചപ്പാടുകളുണ്ട്. ഞാനൊക്കെ ചില സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധിയുമായിട്ട് തെറ്റിയിട്ടുള്ളതാണ്. ഇപ്പോൾ AICC സമ്മേളനം നടക്കുന്ന പഴയകാലത്ത് എങ്ങനെയാണ്, ഒരു ഗ്രാമമാണ് എടുക്കുന്നത്. അവിടെ ആ AICC കഴിഞ്ഞുകൊണ്ട് ആ ഗ്രാമം വികസിക്കുകയാണ്. കോൺഗ്രസ് പ്രസിഡൻ്റെ കൊണ്ടുവരുന്ന ആഘോഷത്തോടുകൂടി കാളവണ്ടിയിലാണ്, അല്ലാതെ ബെൻസുകാരിലല്ല വരുന്നത്, നിരത്തായിരിക്കുന്നത്. ഇപ്പം അതൊക്കെ മാറിയിട്ട് റിലയൻസിൻ്റെയും അദാനി ഗ്രൂപ്പിൻ്റെയും എക്സിക്യൂട്ടീവ് മീറ്റിംഗ് പോലെയാണ്. സ്റ്റേജുണ്ട്, കൊമ്പയറുണ്ട്, താഴെ എല്ലാവരും കസേരയിലിരിക്കും. ഞാൻ കസേരയിരിക്കുന്ന ഇതിൽ പറഞ്ഞതല്ല, എല്ലാവരും നിരത്തിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു പാരമ്പര്യം ഈ പാർട്ടിക്ക്, ആ അതിപ്പോൾ മെമ്പർഷിപ്പ് എടുക്കുന്നു. ഞാൻ ഡിജിറ്റൽ മെമ്പർഷിപ്പിനെതിരല്ല, പക്ഷേ കടലാസ് മെമ്പർഷിപ്പിന് ഒരു പ്രാധാന്യമുണ്ട്. 10 കാര്യങ്ങളിൽ നമ്മൾ ഒരു സത്യപ്രതിജ്ഞ എടുക്കുന്നുണ്ട്, മദ്യം കഴിക്കില്ല, കതർ ഉപയോഗിക്കും, ഇങ്ങനെ ഒത്തിരി ഒരു 10 കാര്യങ്ങൾ. ഇതാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ നോക്കിയത്. പക്ഷെ അതില്ലാതെ വന്നതുകൊണ്ടാണ് 50 ലക്ഷം മെമ്പർഷിപ്പ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല 5 ലക്ഷം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവർ കൊടുത്തയച്ച DCCയിൽ കൊടുത്തയച്ച പുസ്തകത്തിൻ്റെ എണ്ണം വെച്ചാണ് ഈ മെമ്പർഷിപ്പ് പറയുന്നത്. ആളുകൾക്ക് കൊടുത്തു ഇല്ലെന്ന് ആർക്കും അറിയില്ല. രാഹുൽ ഗാന്ധിയുടെ കാര്യം കൂടി പറഞ്ഞപ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ PJ കുര്യൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ രാഹുലിനെ തുറന്ന് വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ G23 നേതാക്കളുടെ കാര്യത്തിൽ പോലും അവർ ഒരു സ്ഥിരം പ്രസിഡന്റ് അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിന് പുറത്തൊരാൾ എന്നുള്ള നിർദ്ദേശമായിട്ട് വരുന്നത്, പക്ഷെ അവർ കംപ്ലീറ്റ്ലി സൈഡ് ലൈൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. മാഷിനെ പോലെ പാർലമെൻ്ററി രംഗത്ത് ദീർഘകാലം അനുഭവ സമ്പത്തുള്ള, അതേസമയം തന്നെ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തിച്ചു വന്ന ഒരാൾക്ക് പോലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നിലവിലെ കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ മുഖാമുഖം സംസാരിക്കാൻ, കാര്യങ്ങൾ വിശദീകരിക്കാൻ, രാഷ്ട്രീയ കാര്യങ്ങളുടെ ഡിസ്കഷൻ പോസിബിൾ ആവുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ റേസ് ചെയ്തത്. ഞാൻ 2018 മുതൽ റേസ് ചെയ്യുന്ന വിഷയം തന്നെ, എന്നെപ്പോലുള്ളവർക്ക് രാഹുൽ ഗാന്ധിയെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ സാധാരണക്കാർക്ക് പറ്റും. എനിക്ക് സോണിയാഗാന്ധിയുടെ പരാതിയില്ല, കാരണം സോണിയാജിയെ കാണാൻ പറ്റുന്നുണ്ട്, ഫോണിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഒരു കത്തയച്ചാൽ മറുപടി കത്ത് അയക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അദ്ദേഹം ഒരു കൂട്ടിലടച്ച പക്ഷിയെപ്പോലെയാണ്. ആ കൂട് പൊളിച്ച് അദ്ദേഹം പുറത്തു വരണം, അദ്ദേഹം സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യണം. എന്താണ് ഇന്ത്യയെന്ന് മനസ്സിലായി. അതാണല്ലോ ഈ ഇന്ദിരാഗാന്ധിയും മഹാത്മാഗാന്ധിയും ഒക്കെ ചെയ്തത്. ഇന്ത്യ എന്താണെന്ന് അവർ കണ്ടെത്തി. ഇദ്ദേഹത്തിനത് കഴിയുന്നുണ്ടോ? അത് വ്യക്തിപരമായ വൈരാഗ്യമല്ല ഞാൻ പറയുന്നത്, എതിർപ്പുമില്ല. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനെ അറിയാം, നല്ല മനസ്സുള്ള ഒരാൾ. പക്ഷേ അദ്ദേഹം ഈ രാഷ്ട്രത്തെയും
ഈ വലിയൊരു പാർട്ടിയെ നയിക്കണമെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. അതിന് പ്രശാന്ത് കിഷോറിനൊന്നും ആ ഒരു കാഴ്ചപ്പാടുണ്ടാക്കാൻ കഴിയില്ല. ഈ ഗാന്ധിയോടുമായിട്ട് വ്യക്തിപരമായ ബന്ധം, ഒരു രാഷ്ട്രീയ തലത്തിലുള്ള ബന്ധം, വ്യക്തി ബന്ധം പുലർത്തുന്ന ഒരു അവിടെ ഇപ്പം സോണിയയിൽ നിന്ന് ഈ പറയുന്നൊരു കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അധികാരം ഇത് രാഹുലിലേക്ക് വന്ന സമയത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ നേതൃപദവി ഏറ്റെടുക്കാൻ പറ്റുന്നത്? നമുക്കറിയാം വയനാട്ടിലേക്കുള്ള യാത്രയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യയിൽ തന്നെ വലിയൊരു പൊളിറ്റിക്കൽ ഈവൻ്റ് ഉണ്ടാകുമ്പോൾ അവിടെ പ്രിയങ്കയും രാഹുലൊക്കെ ഓടി ചെല്ലുന്നുണ്ട്, കാര്യങ്ങൾ നോക്കുന്നുണ്ട്, പക്ഷെ പിന്നെ ഇൻവിസിബിൾ ആണ്. ഞങ്ങളൊക്കെ പറഞ്ഞതാണ്, നമ്മൾ വയനാട്ടിലേക്കല്ല പോകേണ്ടത്, കേരളത്തിലേക്കല്ല അദ്ദേഹം സീറ്റ് കയറി. അദ്ദേഹം ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, പക്ഷേ നാം ദേശീയ തലത്തിൽ ബി ജെ പിയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ ചെറിയൊരു മാർജിനാണെങ്കിൽ ആവാം ആയിട്ടുണ്ട്, ഒന്നാം യു പിയിൽ കണ്ടതാണ്. അപ്പോൾ നമ്മൾ സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ വേണം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കേരളത്തിലേക്ക് വന്ന് മത്സരിക്കണം? സി പി എമ്മായിട്ടും സി പി ഐ ആയിട്ടും ഏറ്റുമുട്ടണം, തൊട്ടടുത്ത കർണാടകയിൽ പോവാം, തമിഴ്നാട്ടിൽ പോവാം. മാത്രമല്ല, വയനാട്ടിൽ പോയപ്പോൾ ഒരു മെസ്സേജ് പുറത്തുപോയി, ആ മെസ്സേജ് നെഗറ്റീവായിരുന്നു, എല്ലാവർക്കും വളരെ നെഗറ്റീവ് മെസ്സേജായിരുന്നു. അപ്പോൾ അദ്ദേഹം പുറത്ത് ഇങ്ങോട്ട് വരുന്നു അല്ലെങ്കിൽ ഒരു വല്ലാത്ത, ഞാൻ ആ മെസ്സേജ് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമെന്നോട് ഞാനത് പറയുന്നില്ല. അപ്പോൾ എനിക്ക് പറയാറുള്ള ഇതാണ്, അദ്ദേഹം ഒരു നേതാവാണ്, എല്ലാവരെയും കേൾക്കണം. ഞാൻ ഇന്ദിരാജിയെ വളരെ അടുത്തിട്ടില്ലെങ്കിൽ അടുത്ത് കാണാനും കേൾക്കാനും പറഞ്ഞിട്ടുണ്ട്. രാജീവ് ഗാന്ധിയോട്ട് വളരെ അടുത്ത് പരിചയപ്പെടാൻ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. സോണിയാജിയോട് വളരെ, ആ കാലത്തൊക്കെ ഇപ്പോഴും സോണിയാജി കാണുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അത് വലിയൊരു കാര്യമാണ്. പല തീരുമാനങ്ങളും ഒരു അമർഷത്തോടെ ചെല്ലുമ്പോൾ മാഡത്തിൻ്റെ അടുത്ത് ചെന്ന് അതെല്ലാം മഞ്ഞുരുകണ പോലെ ഉരുകും. ഉദാഹരണമായിട്ട് 2019 എനിക്ക് സീറ്റ് നിഷേധിച്ചു, ഞാനത് അറിയുന്ന ടി വി കൂടിയാണ്. അതെ അതെ, ടി വി കൂടി അറിയുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്, കാരണം എനിക്കെതിരായിട്ടൊരു ഗൂഢാലോചന ഇവിടെ നടന്നിട്ടുണ്ട്. ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു, നരേന്ദ്രമോദി സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്റർ എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. ഞാനതല്ല പറഞ്ഞു, ഈസ് എ ബാഡ് അഡ്മിനിസ്ട്രേറ്റർ ബട്ട് മാനേജേഴ്സ് തിങ്സ് ഗുഡ് മാനേജർ, അത് മാനേജേഴ്സ് മീറ്റിംഗ് പറഞ്ഞത്. പ്യുവർലി അക്കാഡമിക് അല്ല, രാഷ്ട്രീയമല്ലായിരുന്നു. അതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ടു, രാഹുൽജിയുടെ അടുത്ത് പോയി. പക്ഷെ സോണിയാജിയോട് ഞാനിത് പറഞ്ഞപ്പോൾ സോണിയാജിക്ക് അത് മനസ്സിലായി. എനിക്ക് സീറ്റ് നിഷേധിച്ചപ്പോൾ എന്നെ ആദ്യം വിളിക്കുന്നത് മാഡമാണ്, വന്ന് കാണണം നാളെ രാവിലെ. അതിനുശേഷം മറ്റു നേതാക്കന്മാരൊക്കെ വന്നു, കണ്ടപ്പോൾ എന്നോട് പറയുന്നു, ഇത് നമ്മളൊരു കുടുംബമാണ്, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വേണ്ടി ചിലപ്പോൾ പാളിച്ചകളെ പറ്റിയിട്ടുണ്ടാകും, പ്രൊഫസർക്ക് ഇത് അറിയാം, അതുകൊണ്ട് കോപ്പറേറ്റ് ചെയ്യണം. ഞാൻ കോപ്പറേറ്റ് ചെയ്തു, ഞാൻ തിരിച്ചു വന്നു. ഞാനായ ഇലക്ഷൻ കാലത്ത് പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരായിട്ട് എവിടെയെങ്കിലും ഇറങ്ങിയതായിട്ട് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. എനിക്ക് ചില സന്ദർഭം എനിക്കെതിരായിട്ട് ഉണ്ടാക്കുന്ന ഒരു അറ്റാക്ക് ഉണ്ട്, പക്ഷേ അതിൽ ചില കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ തുറന്നു പറയത്തില്ല. പക്ഷേ ഇത് ഞാൻ സോണിയാഗാന്ധി പറഞ്ഞു, ഞാൻ കേട്ടു. പിന്നെ 2021 അസംബ്ലി വന്നു, അതുപോലെ എനിക്കൊരു സ്ഥാനമൊന്നും തന്നില്ല. അസംബ്ലി വന്നപ്പോൾ എറണാകുളത്ത് ഞാൻ സ്വതന്ത്രനായി നിൽക്കും എന്നൊരു ന്യൂസ് വന്നപ്പോൾ മാഡം എന്നെ വിളിച്ചു, പ്രൊഫസർ തിരുവനന്തപുരത്ത് നേതാക്കന്മാരൊക്കെ ആണ്. അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു, എനിക്കൊരു തോക്കണ 5 സീറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ ഒരു സീറ്റ് ഞാൻ മത്സരിച്ചോളാം. അപ്പോഴാണ് നേതാക്കന്മാർ പറഞ്ഞു, സംസ്ഥാന നേതാക്കന്മാർ, മാഷയ്ക്ക് ജയിക്കാൻ പറ്റും, പക്ഷേ സമാനമായി ചോദിക്കുന്ന സീനിയർ ലീഡേഴ്സുണ്ട്, അവർ പലരും തോറ്റുപോകും. നമുക്ക് അധികാരത്തിൽ വരണ തിരഞ്ഞെടുപ്പിൽ, അതുകൊണ്ട് മാഷ് സഹകരിക്കും. ഞാൻ സഹകരിച്ചു, ഞാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ ഓടി നടന്നില്ലേ. പക്ഷേ അന്നത്തെ എന്നെ വർക്കിംഗ് പ്രസിഡൻ്റാക്കി, 4 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കാതെ തന്നെ എന്നെ പുറത്താക്കി. അപ്പോൾ ഇതൊരു, അതാണ് ഞാൻ അനീതി എന്ന് പറയുന്നത്. എല്ലാവരോടും ഒരു നീതി കാണിക്കണ്ടേ? നേരത്തെ മാഷ് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തില് ഇവിടുന്ന് ഡീൻ കുര്യാക്കോസുമായിട്ട് സംസാരിക്കുന്നു, ഈ ഉമ്മൻചാണ്ടി അത്തരത്തിലൊരു ഉറപ്പ് കത്ത് കൊടുത്തു, ആ കത്ത് കൊടുക്കുന്നു. പിന്നെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കൂടുന്നതിന് 2 മണിക്കൂർ മുമ്പ്. പക്ഷേ അതുപോലെ തന്നെ പിന്നെ അന്നത്തെ KPC പ്രസിഡന്റ് പറയുന്നത് തോമസ് ആണ്, KV തോമസ് ആണ് ഞങ്ങളുടെ കാൻഡിഡേറ്റ്. പിന്നെയാണ് TVയിൽ കാണുന്നത്. അതിനുശേഷം എന്നെ കാണാൻ വന്ന രമേശ് ചെന്നിത്തലയോട് ഞാൻ പറഞ്ഞു, രമേശ് എന്തിനാ ഈ നാടകം? ഒരു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പല്ലേ ഉമ്മൻചാണ്ടി എന്നെ ഇന്ന് കത്ത് വാങ്ങിച്ചുകൊണ്ട് പോയത്? അതുപോലെ തന്നെ അല്ലേ മുല്ലപ്പള്ളി പറഞ്ഞ് ഞാനാണ്, നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത്? അപ്പോൾ എന്നോട് ഇതിൻ്റെ മാഷ് 1 വർഷം മുമ്പ് ഞങ്ങൾ തീരുമാനിച്ചതാണ്. അത് ഞാൻ മാത്രമല്ല, ഇവരെല്ലാം ഇതിൽ ഇൻവോൾവ് ആണ്. മാഷിനെ അയക്കരുത് എന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തതാണ്. അപ്പോൾ എന്താ സൂചിപ്പിക്കുന്നത്? ഞാനാണ് ഇവരുടെ മുഖ്യശത്രു. ഞാൻ എന്ത് ചെയ്തു? ആകെ ചെയ്തൊരു തെറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. 2004 കോൺഗ്രസ് ഹൈക്കമാൻഡ് തെന്നല സാറിനെ രാജ്യസഭാ സീറ്റ് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ലീഡർ കോടോത്തിനാക്കി. ലീഡർ കാൻഡിഡേറ്റും തൻ്റെ സാറും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾ ആരെങ്കിലും അന്ന് ലീഡർ പറഞ്ഞ പോലെ വോട്ട് ചെയ്തരെങ്കിൽ തെന്നല സാറ് രാജ്യസഭയിൽ പോയില്ല, കോൺഗ്രസ് ഹൈക്കമാൻഡ് ജനമധ്യത്തിൽ പരിഹാസ്യമായിരുന്നു. ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നു, ഞാൻ വക്കം പുരുഷോത്തമൻ ഉൾപ്പെടെയുള്ള ആളുകൾ.
പക്ഷെ അത് ഞാൻ ചോദിച്ചാൽ എനിക്ക് കടപ്പാട് ലീഡർ റോഡുണ്ട്, എന്നെ ഞാനാക്കിയ ഒരാൾ ലീഡർ കരുണാകരനാണ്. പക്ഷേ കോൺഗ്രസ് ആണ് വലുത്, പാർട്ടിയാണ് വലുത്. സോണിയാഗാന്ധി തന്നെ ആ ഒരു ഇൻജസ്റ്റിസിനെതിരെയുള്ള നിലപാടായിട്ട് അതിനെ കണ്ടു. അപ്പം അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് അന്ന് ഞാൻ ഗ്രൂപ്പ് നിന്ന് ഈ ഗ്രൂപ്പ് വേണ്ട, അതിനും ഞാൻ ഗ്രൂപ്പിൻ്റെ ആളാണ്, കരുണാകരനോടൊപ്പം നിൽക്കുന്നു. പക്ഷേ ആ ഗ്രൂപ്പിൻ്റെ ആളായിട്ട് നിൽക്കുമ്പോൾ ഞാൻ 15 വർഷം ഡി സി പ്രസിഡൻ്റായിട്ട് എറണാകുളത്ത് ഇരിക്കുമ്പോൾ ഞാൻ അമിതമായ ഗ്രൂപ്പൊന്നും കളിച്ചിട്ടില്ല. അങ്ങനെ കളിച്ചിരുന്നുവെങ്കിൽ എനിക്കൊരു ഗ്രൂപ്പുണ്ടാവും, എന്നോട് ഇന്ന് കാണിക്കൊന്നും കാണിക്കാനൊക്കത്തില്ല. മാത്രമല്ല ഞാനും ബെന്നി ബെഹനാനും കൂടിയാണ് 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും തീരുമാനമെടുക്കുകയും നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്തു. ഞാൻ 55-ലാണ് ഡി സി പ്രസിഡൻ്റായിട്ട് വരുന്നത്. അന്ന് എറണാകുളത്തെ 14 അസംബ്ലി സീറ്റുകളിൽ കോൺഗ്രസിനുള്ളത് 5 ഞാൻ 2001 ഡി സി പ്രസ്ഥാനം ഒഴിഞ്ഞ് സംസ്ഥാന മന്ത്രിസഭയിലേക്ക് പോകുമ്പോൾ അന്ന് 14-13. അപ്പോൾ ഞാൻ എൻ്റെതായ ജോലി ചെയ്തിട്ടുണ്ട്, എന്നെ ഏൽപ്പിച്ച എല്ലാ ജോലികളും. ഇവിടെ കോൺഗ്രസ് 2 ഗ്രൂപ്പുകളായി വന്നപ്പോൾ ഏ വിഭാഗത്തിലാണ് കൂടുതൽ സീനിയർ ലീഡേഴ്സ്, ഐ വിഭാഗത്തെ ടി എച്ച് മുസ്തഫയിൽ ഞങ്ങൾ കുറച്ച് പേരാണ്. മുസ്തഫയാണ് ഡി സി പ്രസിഡൻ്റ്. സാമ്പത്തിക പരിമിതികളുണ്ട്, എന്നെ പോലുള്ള കുറേ ആളുകളാണ് ഓടി നടന്ന ലീഡറുടെ തണലിൽ. ആവശ്യമായ സാമ്പത്തിക പരമായ കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് ഒത്തിരി സമ്മേളനങ്ങൾ നടത്തിയിരിക്കുന്നു. അധികാരമില്ലാത്ത കാലഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പുകൾ, പാർട്ടി ഉദാഹരണമായിട്ട് രാഹുൽ ഗാന്ധി പാർലമെൻ്റ് ഇലക്ഷൻ പരാജയപ്പെട്ട് ഡൽഹിക്ക് പുറത്ത് ആദ്യമായിട്ട് കടന്നു വരുന്നത് എറണാകുളത്തേക്കാണ്. അദ്ദേഹം വൈകുന്നേരം 5 പ്രസംഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ വിമാനം ഡൈവേർട്ട് ചെയ്ത് ബോംബെ വഴി തിരുവനന്തപുരത്തെത്തിയപ്പോൾ 7 ടി എച്ച് മുസ്തഫയുടെ ചരിത്ര പ്രസംഗം 6 നീണ്ട പ്രസംഗം എന്നായിരുന്നു. ആ സമ്മേളനത്തിൽ ഞാനാ ചെയർമാൻ. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. എറണാകുളം ഡി സി സി ഓഫീസ് നമ്മുടെ കയ്യിലല്ലായിരുന്നു. പിതാംബരം മാഷിൻ്റെ കൂടെ പോയി അത് കേസ് നടത്തി തിരിച്ചുപിടിച്ചതിലെന്ന് പോലീസ് ലാത്തി ചാർജ് ഉണ്ട്. എനിക്ക് അടികൊണ്ട് ഞാൻ ആശുപത്രി കിടന്നു. എല്ലാ ദിവസവും നമുക്ക് തല്ലുകൊണ്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്, അത് പാർട്ടിയുടെ അകത്താണെങ്കിലും ഭരണരംഗത്താണ്. ഇപ്പം ടൂറിസവും ഫിഷറീസും, ഞാൻ ആ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുക എന്നെയാണ് ആദ്യം ആൻറ്റണി വിളിക്കുന്നത്, എന്ത് വേണം മാഷ്ക്ക്. ഞാൻ പറഞ്ഞു ടൂറിസവും ഫിഷറീസും അത് മതിയോ. ഞാൻ പറഞ്ഞു മതി, ടൂറിസം അന്ന് വലിയ പ്രാധാന്യ ഒരു വകുപ്പല്ല, മന്ത്രിമാർക്ക് കാറും ഗസ്റ്റ് ഹൗസുകളും നോക്കുന്ന മാത്രമേ ഉണ്ടായുള്ളൂ. ഫിഷറീസിൽ സെക്രട്ടറിമാരായിട്ടായിരിക്കാൻ ആളുണ്ടായിരുന്നില്ല, അവർക്ക് വേറെ എന്തെങ്കിലും വകുപ്പ് കൊടുത്താലേ അതിൻ്റെ കൂടെ ഇതെടുക്കത്തുള്ളൂ. ഞാനത് ഏറ്റെടുത്തു. ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള 2 വകുപ്പുകളിലൊന്നാണ് സുപ്രധാന വകുപ്പാണ്. അതുപോലെ ഞാൻ ഡൽഹിയിൽ ചെന്നു, എന്നെ ശരത് പവാറിൻ്റെ കൂടെയാണ് സഹമന്ത്രിയാക്കിയത്. പലരും എന്നോട് പറഞ്ഞു മാഷെ ഇതൊക്കെ 3 സഹമന്ത്രിമാരുണ്ടായിട്ടുണ്ട് പവാറിൻ്റെ കീഴിൽ, പക്ഷേ ഒരാൾക്കൊരു ഫയൽ പോലും അദ്ദേഹം കൊടുക്കാറില്ല, അതുകൊണ്ട് അദ്ദേഹത്തോട് ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷേ 3 കൊണ്ട് അദ്ദേഹത്തിന് വിശ്വസ്തനായി, പാണ്ഡവല്ല ചോദ്യത്തിന് മറുപടി പറയാൻ തുടങ്ങി, ബില്ലുകൾ അവതരിപ്പിക്കാൻ തുടങ്ങി. ഏറ്റവും അവസാനം വന്നത് ഭക്ഷ്യസുരക്ഷാ നിയമം വന്നപ്പോൾ എനിക്ക് സ്വതന്ത്ര ചുമതല തരാൻ സോണിയാഗാന്ധിയുടെ ശുപാർശ ചെയ്തതിലൊരാൾ പിന്നെ ശരത് പവാറാണ്. ഇപ്പോൾ മാഷ് നേരത്തെ പറഞ്ഞതിലൊരു വളരെ പ്രധാനപ്പെട്ടത് ഈ തെന്നലയുടെ രാജ്യസഭാ അംഗത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ സോണിയാഗാന്ധി അന്ന് നീതിക്കൊപ്പം നിൽക്കണമെന്ന നിലപാടെടുത്തപ്പോൾ അതിനോട് ചേർന്ന് നിന്നു. അവിടെ മുതലാണ് ഈ പറഞ്ഞ AI അല്ലെങ്കിൽ ലീഡറോടൊപ്പം ചേർന്ന് നിന്ന ഒരാൾ എന്നുള്ളത് ഈ ഗ്രൂപ്പിന് പുറത്തേ ഗ്രൂപ്പിന് അതീതമായിട്ട് ദേശീയ നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തോടുള്ള നിലപാടെടുത്തതെന്ന്. അവിടെ മുതൽ നമ്മൾ നോക്കിയറിയാം ഈ പറഞ്ഞ ലോക്സഭാ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിലും അന്ന് ഇവിടുത്തെ ഏറ്റവും പ്രബലരായിട്ടുള്ള ആൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയാണ്. ഇവർ ഈ ദേശീയ നേതൃത്വത്തെക്കാളും സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ അതിലെ വളരെ പ്രബലരായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അന്ന് അനീതി കാണിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അനീതിയല്ല ഞാൻ പറയുന്നത്, 2009 ഞാൻ MLA ആണ്. അതെ, അന്നത്തെ പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയും ഞാൻ രമേശും പറഞ്ഞു എനിക്ക് ഡൽഹിക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, മാഡത്തിന് എന്നെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നുമില്ല, അത് വേറെ ആളുകളൊക്കെ ഉണ്ട്, മാഷ് ഇവിടെ നിന്നാൽ മതി, അടുത്ത അസംബ്ലി വരുമ്പോൾ നമ്മൾ ജയിക്കും, മാഷ്ക്ക് ഇനിയും ഒരു മന്ത്രിയാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി മാഡം തീരുമാനിച്ചോട്ടെ. പക്ഷെ ഇവരെതിർത്തിട്ടു, മാഡം ഗാന്ധി എന്നെ സ്ഥാനാർത്ഥിയാക്കി ഞാൻ ജയിച്ചു, മന്ത്രിസഭയിൽ വന്നു. ഇതിനുശേഷം ഞാൻ കാണുന്നത് എൻ്റെ ഒരു കാര്യത്തിൽ ഇവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. അങ്ങനെയാണ് 2018 അറിഞ്ഞത്, 2019 തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സീറ്റ് തരില്ല എന്ന്. ഇവർ കൂടിയിരുന്നു ഒരു വർഷം മുമ്പേ അറിഞ്ഞു, കാരണം ഇവർ കൂടിയ മീറ്റിങ്ങിൽ വെച്ച് മീറ്റിങ്ങിൻ്റെ കാര്യം എനിക്കറിയാമെന്ന്. അപ്പം ഞാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ മെഷീൻ കണ്ടു, അവർ അത്ഭുതത്തോടെ എന്നെ പറയുമെങ്കിലും കാര്യം വരുമ്പോൾ എന്നെ അടുപ്പിക്കത്തില്ല. അതുപോലെ 2019 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എനിക്കും ഞാൻ ചോദിച്ചു ഒരു വർക്കിംഗ് പ്രസിഡൻ്റ് പോസ്റ്റ് ഇതാണ്, അന്ന് ഇവരെതിർത്തു.
അന്ന് എന്നോട് പറഞ്ഞു എതിർപ്പത് എങ്ങനെയാണ്, മാഷ് കൊടുക്കണം സതീഷിന് കൊടുക്കണം, സതീഷിന് കൊടുക്കണമെങ്കിൽ കൃഷ്ണന് കൊടുക്കണം. ഇങ്ങനെ ഇവർ തമ്മിൽ തല്ലുപിടിക്കുമ്പോൾ ഞാൻ പുറത്താണ്. എന്തോ എനിക്കറിയില്ല എന്തുകൊണ്ട്, ഞങ്ങളുടെ വ്യക്തിപരമായ ആരും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല, കാണുമ്പോൾ സ്നേഹമാണ്. പക്ഷേ ഒരു പാർട്ടി പൊസിഷൻ വരുമ്പോൾ എന്നെ അന്ധമായി എതിർക്കുന്നവൻ രണ്ടുപേരിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സാഹചര്യം മാറി ഹൈക്കമാൻഡ് തന്നെ ഇവിടെ ഒരു നേതൃമാറ്റം, അതായത് ഈ പിണറായി വിജയൻ്റെ രണ്ടാം ടേം വന്നതോടെ ഇവിടുത്തെ നേതൃതലത്തിൽ അഴിച്ചുപണി നടക്കുകയാണല്ലോ. അവിടത്തേക്ക് കെ സുധാകരനും വി ഡി സതീശനും വരികയാണ്. വേറെ രീതിയിൽ നോക്കിയറിയാം, ഈ ഗ്രൂപ്പ് സമ്മർദ്ദങ്ങളിലും ഇതിലൊക്കെ പെട്ട് വേറെ രീതിയിൽ അവഗണിക്കപ്പെട്ട് മത്സരിക്കാൻ സീറ്റ് പോലും ഉണ്ടാവാതിരുന്ന് കോൺഗ്രസ് വിടുമോ എന്നുള്ള ആശങ്കയൊക്കെ നിലനിർത്തിയിരുന്ന നേതാവായിരുന്നു കെ സുധാകരൻ. വി ഡി സതീശൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന ഗ്രൂപ്പ് സമ്മർദ്ദങ്ങൾക്കിടയിലും അയിൽ തന്നെ പലതരത്തിലുള്ള ചേരിതിരിവിൻ്റെ ഇരയായി മാറിയിരുന്ന സാഹചര്യമായിരുന്നു. അവർ വന്ന സമയത്തും ഇതേ നിലപാട് തോമസ് മാഷിൻ്റെ അടുത്ത് എടുക്കുകയാണെങ്കിൽ അതിലെന്താ പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു വലിയൊരു വിഭാഗം കെ വി തോമസിനെതിരെ പണിയൊരുക്കം നടത്തുന്നവരുണ്ട്. എന്നെ ഒരു സംശയത്തിൻ്റെ കണ്ണില കാണുന്നത്, കാരണം ഒരു ജോലി ഏൽപ്പിച്ചാൽ ഞാൻ ചെയ്യും, അത് നന്നായിട്ട് ചെയ്യും, അതായിരിക്കണം അവർക്ക്. പിന്നെ ഞാൻ സോണിയാഗാന്ധിൻ്റെ വളരെ അടുത്തൊരാളായിരുന്നു, അടുപ്പം ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പിന്നീട് അത് മാറിയല്ലോ, ദേശീയ രാഷ്ട്രീയത്തിൽ സോണിയാഗാന്ധി മാറുന്നു, രാഹുൽ ഗാന്ധി വരുന്നു, രാഹുലിനോട് കെ സി വേണുഗോപാൽ അടുക്കുന്നു, ആ കെ സിയോടൊപ്പം സതീശൻ പോകുന്നു, അതേസമയത്ത് ഉമ്മൻചാണ്ടിക്കും രമേശിനും ആ അടുപ്പം ഇല്ലാതെ വരുന്നു. അപ്പോൾ അവരും ഒറ്റപ്പെട്ടല്ലോ, അവരും ഒറ്റ സത്യത്തിൽ ഈ ആരായിരിക്കണം പാർലമെൻ്ററി പാർട്ടി നേതാവ് എന്ന് തീരുമാനിക്കാൻ വന്ന മല്ലികാർജ്ജുൻ ഖാർഗെയാണ്, എൻ്റെ സുഹൃത്താണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ തീരുമാനം, വല്ല നിർദ്ദേശമുണ്ടോ? ഇല്ല, നിർദ്ദേശമില്ല. മെമ്പേഴ്സിൻ്റെ അഭിപ്രായം അറിഞ്ഞാൽ ഞങ്ങൾ തീരുമാനിക്കും. പക്ഷേ മെമ്പേഴ്സിൻ്റെ അഭിപ്രായം രമേശിന് അനുകൂലമായിരുന്നു. അന്നും ഡൽഹി ഇടപെട്ടിട്ടാണ് അത് ഡൽഹിക്ക് വിട്ടുകൊടുത്തു സതീശൻ വരുന്നത്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് കെ പി സി പ്രസിഡൻ്റ് കാര്യം വന്നപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ, കാരണം അവർ തീരുമാനം എടുത്തിട്ടുണ്ടാവും. സുധീരൻ പറഞ്ഞല്ലോ കെ പി സി പ്രസിഡൻ്റ് ആയില്ലെങ്കിൽ സുധാകരൻ എന്നെ കാണേണ്ട ബി ജെ പി ക്യാമ്പിലാന്ന്. ഞാൻ പറഞ്ഞതല്ല, സുധീരൻ പറഞ്ഞതാണ്. ഇതേ കെ സുധാകരൻ നിലവിൽ കെ പി സി അധ്യക്ഷനാണ്. അദ്ദേഹമാണ് സംഘടനാ തത്വത്തിൻ്റെ അച്ചടക്കത്തിൻ്റെ വാൾ ഉപയോഗിച്ച് കെ വി തോമസ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹം പുറത്താവുമെന്നുള്ള വ്യക്തമായ സൂചനകൾ നൽകുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം അതിനുശേഷമുള്ള അഭിമുഖങ്ങളിലും തോമസ് മാഷ് പറഞ്ഞിട്ടുള്ളത് സുധാകരൻ്റെ ഭീഷണി, സുധാകരൻ നടത്തിയ പ്രകോപനം ഇതിലേക്ക് ട്രിഗർ ചെയ്തു എന്നുള്ള അവിടെ പോകാൻ. കാരണം തരീഖൻവറിനോട് സംസാരിച്ചപ്പോഴും അല്ലെങ്കിൽ തരൂർ സോണിയാഗാന്ധിക്ക് ഒരു നോട്ട് അയച്ചു, അത് ഇതായിരുന്നു വിശദീകരണം. പോകേണ്ടതില്ലെന്ന് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരേ തലത്ത് പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്നാൽ പോകാമെന്ന് ഒരു റീതിങ്കിങ് ഒരു തീരുമാനം മാറ്റമുണ്ടായി. അതിനൊരു ഒരു ഒരു പ്രശ്ന ഒരു സംഭവങ്ങളുടെ പരമ്പരയുണ്ട്. അതെ, ഞാൻ മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഡൽഹി ചെല്ലുമ്പോഴാണ് നമ്മുടെ രാജ്യസഭാ സീറ്റൊക്കെ നിർണ്ണയിക്കുന്ന കാലത്ത് യെച്ചൂരിയുമായിട്ട് പണ്ടേ എനിക്ക് നല്ല ബന്ധമാണ്. യെച്ചൂരി ഞാനുമായിട്ട് കാണാം. അപ്പോൾ യെച്ചൂരി പറഞ്ഞു മാഷിനെ വിളിക്കുന്നുണ്ട്, ശശിയും വിളിക്കുന്നുണ്ട് ഞങ്ങളുടെ ദേശീയ സമ്മേളനത്തിൽ. അതൊന്നെങ്കിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അല്ലെങ്കിൽ മതനിരപേക്ഷത, രണ്ടിടത്തും തന്നെ മാഷ് വരേണ്ടി വരും. മാഷിനെ മിക്കവാറും ഞങ്ങൾ സ്റ്റാലിൻ്റെ കൂടെ ആയിരിക്കും ഇടുക എന്ന് പറഞ്ഞു. ശരി, അന്ന് തന്നെ ഞാൻ മാഡം ഗാന്ധിക്ക് നോട്ട് കൊടുത്തു, ഇങ്ങനൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് ഡൽഹി, ഡൽഹി വെച്ച് അവിടെ വെച്ച് തന്നെ കൊടുത്തു നോട്ടീസ് കൊടുത്തു. ഞാൻ പറഞ്ഞു ശശിക്ക് പോകാൻ താല്പര്യമുണ്ട്, ശശിയെ അവർ വിളിക്കുന്നുണ്ട്. പക്ഷേ സുധാകരനതിനെതിരാണ്, കെ പി സി പ്രസിഡന്റിനെതിരാണ്. നമ്മളൊരു പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പോകാൻ പോകണം, ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല, അപ്പോൾ ഇവരെല്ലാം കൂട്ടിയോജിപ്പിച്ച് പോകണം. 2024 ഇലക്ഷനിൽ നമുക്ക് ഇവരെല്ലാം കൂട്ടിയോജിപ്പിച്ച് പോകണം. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള ചരിത്രപരമായ താല്പര്യക്കുറവ്, പരസ്പരമായ ഏറ്റുമുട്ടൽ മാറ്റിവെച്ചുകൊണ്ടാൽ ഇത് ദേശീയ സമ്മേളനമാണ്, അത് കണ്ണൂർ നടക്കുന്നു, കേരളത്തിൽ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണമെന്ന് ഗൈഡ് ചെയ്യണം. ഞാൻ എൻ്റെ വേർഡ്സ് വളരെ ഗൈഡ് മീൻ എന്നാണ് കൊടുത്തത്. ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പത്രത്തിൽ വായിച്ചു സുധാകരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എം പിമാർ മാഡത്തിനെ പാർലമെൻറ്റ് വെച്ച് കണ്ടു, ശശി പോകരുതെന്ന് നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞു, ശശിയെ വിളിപ്പിച്ചു. ശശിയോട് പറഞ്ഞപ്പോൾ ശശി കൊടുത്ത നോട്ട് എനിക്ക് കിട്ടി. അതിൽ ശശി പറഞ്ഞത് നേതൃത്വം തീരുമാനിച്ചാൽ ഞാൻ പോവില്ല, പക്ഷെ ആ തീരുമാനം ശരിയല്ല, ദേശീയ കാഴ്ചപ്പാടിൽ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് വേണ്ടെന്ന് വെച്ചത്. ഇത് പത്രങ്ങളിലൂടെ വായിച്ചപ്പോൾ ഞാൻ അന്ന് പിന്നെ താരിക്കന്മാർ ഇവിടെ ഉണ്ട് കൊച്ചിയിൽ, ഞങ്ങളമ്മ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ ലക്ഷദ്വീപ് പോവാം, തിരിച്ച് ഡൽഹി ചെന്ന മാഡത്തിനോട് ചോദിച്ച് വിവരം അറിയിക്കും. അപ്പോൾ സമയമുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കേസ് വിളിച്ചിട്ട് പറഞ്ഞു മാഷെ ശശി പോകുന്നില്ല. അപ്പോൾ പിന്നെ മാഷ് പോകാതിരിക്കുന്നത് ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പിന്നെ സാധിക്കുന്നു വിളിച്ചു എന്താ വേണ്ടേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശശി പോയിട്ട് പിന്നെ മാഷ എന്തിനാണ് പോണേ. അപ്പം ശരി, ഞാൻ പോകണം. ഞാനത് ഓർഗനൈസേഷനെ അറിയിച്ചു,
ഞാൻ സുധാകരനെ അറിയിച്ചു ഞാൻ പോകുന്നില്ല. പക്ഷേ പിറ്റേ ദിവസം മുതൽ എന്നെ അങ്ങ് ഭയങ്കര അറ്റാക്കാണ്. അത് ഞാൻ നേരത്തെ സുധാകരനോട് പറഞ്ഞു, തൻ്റെ ഈ ബ്രിഗേഡിൻ്റെ പണി അവസാനിപ്പിക്കണം, ഈ ബ്രിഗേഡിൽ വെച്ച ആളുകളെ ചീത്ത പറയുക. അത് സാധാരണ നല്ല ഭാഷയല്ല, സൈബർ അറ്റാക്ക് പോലെ. സൈബർ അറ്റാക്ക് അത് വല്ലാത്തൊരു അറ്റാക്കാണ്. അപ്പം എന്നെ മാത്രമല്ല, ഉമ്മൻചാണ്ടി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, രമേശൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഓരോ സന്ദർഭങ്ങളിൽ. അത് പ്രധാനമായും ഈ സുധാകരൻ്റെ ബ്രിഗേഡാണ്. നമ്മുടെ ബ്രിഗേഡ് നിനക്ക് ഗുണം ചെയ്യത്തില്ല, കെ പി സി പ്രസിഡൻറ്റാണ്, ഇന്നത്താണ് ബ്രിഗേഡ് വേണ്ടത്. അപ്പം ഞാനെന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ കൂടെ വർഷങ്ങളായിട്ടുള്ള ആളുകൾ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നീടുണ്ടായത് ഈ അറ്റാക്കിൻ്റെ ഒരു പെയ്ത്തായിരുന്നു. അത് സുധാകരൻ തന്നെ എനിക്കെതിരായിട്ട് അറ്റാക്ക് തുടങ്ങി. ഞാൻ മുക്കുവക്കുടിയിൽ ജനിച്ച ആളാണ്. ഇവിടെ ആ പ്രയോഗത്തിനെ കുറിച്ചോടുള്ള മത്സ്യത്തൊഴിലാളികളുടെ സമീപനം എല്ലാവർക്കും എന്നെ പിന്നെ തിരുതത്തോമ എന്ന് വിളിച്ചിട്ടുണ്ട്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകളാണ്, എന്താ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ആളുകൾ. അപ്പം എന്തായാലും മീനാണെങ്കിലും വീട്ടിലെ പിന്നെ വാഴക്കൊലയാണെങ്കിലും പച്ചക്കറിയാണെങ്കിൽ ഞങ്ങൾ ഷെയർ ചെയ്യാം. അപ്പം ഞങ്ങൾ ഷെയറിങ് കമ്പനിയുടെ അതുകൊണ്ട് എന്നെ പറഞ്ഞതിൽ എനിക്ക് പരിഭവമില്ല. പക്ഷേ ഈ മുക്കുവക്കുടിയിൽ നിന്ന് വന്നയാൾ എന്ന് പറയുന്നത് എന്നെ അല്ല അറ്റാക്ക് ചെയ്യണം, ഞങ്ങളുടെ ഒരു സമൂഹത്തെ. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തോട് ചെയ്യുന്ന. പിന്നെ എൻ്റെ അസറ്റിനെക്കുറിച്ച്, എൻ്റെ അസറ്റിനെക്കുറിച്ച് സുധാകരൻ എന്താ പറയാൻ പറ്റുക? 4 പ്രാവശ്യം എൻ്റെ അസറ്റിനെക്കുറിച്ച് അന്വേഷിച്ചത്, 1 CBI, 2 സംസ്ഥാന ഏജൻസി, 3 പാർലമെൻറ്റ്. അന്നൊന്നും കണ്ടെത്താത്ത കാര്യങ്ങൾ ഇപ്പം എങ്ങനെ സുധാകരന് തോന്നി? അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ അന്വേഷിച്ചോട്ടെ, സുധാകരനെ കൂടെ അന്വേഷിക്കണം. സുധാകരനെക്കുറിച്ചുള്ള പരാതികളുണ്ടല്ലോ, അത് അന്വേഷിച്ചോട്ടെ. ഇത്ര ഞാൻ പറഞ്ഞുള്ളൂ. ഈ തൊട്ടടുത്ത ദിവസം സുധാകരൻ്റെ വിശദീകരണത്തിൽ തന്നെ ഈ തിരുതാത്തോമ പോലുള്ള വംശീയ അധിക്ഷേപ വിളികൾ, അത് VS അടക്കമുള്ള CPM കോണിൽ നിന്ന് വന്നാണെന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം തന്നെ മാഷ് പിന്നീട് പല ഘട്ടങ്ങളായി പറഞ്ഞു, ഒരു സന്ദർഭത്തിലും VSO പിന്നെ CPM ഭാഗത്തു നിന്ന് അങ്ങനെ ആക്ഷേപം എൻ്റെ ഇലക്ഷൻ കാലത്ത് അവർ പ്രയോഗിച്ചിട്ടേ ഇല്ല. വെറുതെ രാഷ്ട്രീയം പറഞ്ഞാൽ പോരല്ലോ. ഇത് അവർ പറഞ്ഞെന്ന് ചോദിച്ചോ, അപ്പോൾ കോൺഗ്രസ്സുകാർ പറയണോ? കോൺഗ്രസിൻ്റെ ഫേസ്ബുക്കിൽ നിന്നല്ല ഇതെല്ലാം വന്നിരിക്കുന്നത്. സുധാകരൻ അറിയാലോ ആരാ പറഞ്ഞതെന്ന്, ആരാ തുടങ്ങി വെച്ചതെന്ന് അറിയാലോ. ക്രൂരമായ വംശീയ അധിക്ഷേപമുള്ള ഒരു എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ, കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ പ്രബലമായി കോൺഗ്രസിനോടൊപ്പം എത്രയോ കാലമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി അവഹേളിക്കുന്ന ആ ഒരു വംശീയ അവഹേളന വിളി, ഇത് പ്രയോഗം, അത് തിരുതാത്തോമ എന്നുള്ള രീതിയിൽ മാഷിനെ വിളിച്ചു തുടങ്ങുന്നത് KSU മഹാരാജാസിലുള്ള എതിർ വിഭാഗമായിരുന്നോ, എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ 2001 മത്സരിക്കുമ്പോൾ അന്ന് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ച കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായിരുന്നു. അവരവർ ജാഥ നടത്തി. പഴയ പലർക്കും ഈ സുധാകരൻ അത് അറിയത്തില്ല. 2001 എനിക്കെതിരായിട്ട് ജാഥ നടത്തിയൊരു ദുരിതം പിടിച്ചുകൊണ്ട് അവിടെ നിന്നാണ് തുടങ്ങുന്ന ദുരിതത്വം. പിന്നെ ചില മാഗസിൻസ് ചില ചാനലുകളൊക്കെ എന്നെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരൊക്കെ ഇത് തുടങ്ങി. അപ്പം അതൊരു രസകരമായി തോന്നിയ ആയിക്കോട്ടെ, അവരെ സന്തോഷിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമാണ് മുക്കുവക്കുടിൽ നിന്ന് വന്നെന്ന് പറയുന്നത്. കുടിൽ അല്ല, മുക്കുവൻ എന്ന പ്രയോഗത്തിൻ്റെ ഒരു രൂക്ഷമായ ഒരു സമൂഹത്തെ ആക്ഷേപിക്കുന്നത് ഗുണമാണ്. കൊട്ടി എന്ന് ഒരു പ്രത്യേക വിഭാഗത്തെ വിളിച്ചാൽ ഇഷ്ടപ്പെടും, എല്ലാവർക്കും അറിയാം. അപ്പം അത് ആണ് എന്നെ വേദനിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയും ഉണ്ടാതിരുന്നാൽ ഇവരെൻ്റെ തലപ്പുറത്ത് കയറിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത്. സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യം പിന്നെ ഡൽഹിയിലിരിക്കുകയാണ് യെച്ചൂരി അറിയിക്കുന്നത്, തരൂരിനെയും ഇത്. ഇതൊരു ദേശീയ സ്വഭാവമുള്ള സെമിനാറാണ്, കേരളത്തിൽ നടന്നു, കണ്ണൂരിൽ നടന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കേരളത്തിൽ പുറത്താണെങ്കിൽ നടന്നാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ പക്ഷത്തു നിന്നുള്ള ആളുകൾ പോകുന്നു. സുധാകരനും ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വം ഒരുപോലെ അനുമതി നൽകുകയാണെങ്കിൽ, കാരണം കണ്ണൂരിൽ മാഷ് പോയി പ്രസംഗിച്ചതിൽ സഖാക്കളെ സുഹൃത്തുക്കളെ എന്ന് വിളിച്ച് തുടങ്ങുന്നു. അതിനുശേഷമുള്ള ഇനീഷ്യൽ സംസാരത്തിൽ ഒരു ഘട്ടത്തിൽ സ്റ്റാലിന് അവിടെ പ്രതിപക്ഷത്തിൽ നിന്ന് ഏതൊക്കെ തരത്തിൽ വികസന കാര്യത്തിൽ പിന്തുണ കിട്ടുന്നു, അതൊരു തരത്തിലും കിട്ടാത്ത ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇന്ത്യയിൽ തന്നെയുള്ള മികച്ച മുഖ്യമന്ത്രി ഒരാളാണെന്ന് വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തെ ഈ പറഞ്ഞ നേരത്തെ തന്നെ ഗെയിലിൽ ഇത്ര കൃത്യതയോടെ നടപ്പാക്കിയതിൽ പ്രശംസിച്ചിട്ടുണ്ട്. KRIL കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഒരു പക്ഷത്തെ ഒരു നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം സകല വിധത്തിലും എതിർക്കുന്ന എല്ലാ കാര്യങ്ങളെയും അപ്പുറത്തെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് പിന്തുണയ്ക്കുന്ന പോലെയായിരിക്കാം കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും പുറത്തുള്ളവർക്കും ഞങ്ങൾക്കെല്ലാം തോന്നിയിരുന്നത്. കാരണം CPM മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാടിന് പരസ്യമായി പിന്തുണ അറിയിക്കുന്ന ഒരു കാര്യം. ഉറപ്പായും അവിടെ ഈ ഫെഡറലിസത്തെക്കുറിച്ചും നരേന്ദ്രമോദി നടപ്പാക്കിയ നോട്ട് നിരോധനം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ തുടർച്ചയിൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രസംഗമായിരിക്കില്ല, പ്രസംഗം തന്നെ ആയിരിക്കുമോ സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വം പിന്തുണച്ചിരുന്നെങ്കിലും അവിടെ പോയി സംസാരിക്കാം? മാഷ്, എന്താ വ്യത്യാസം? ഞാനെന്താ മാറ്റി പറഞ്ഞത്? ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞു. 1, BJPക്കെതിരായി ശക്തമായ ദേശീയ നേതൃത്വം വേണം,
കേരളത്തിൽ അപ്പോൾ ആറ് ആര് 20 പേരിൽ ആര് ജയിച്ചാലും ഡൽഹി പ്രശ്നമൊന്നുമില്ല, കാരണം ഒരു ഇതെല്ലാം കൂടി ഒരു കൊട്ടയം വീഴുന്നതാണ്. പക്ഷെ അതല്ലല്ലോ പുറത്ത് വരുന്ന 2024 ബി ജെ പി അധികാരത്തിൽ വന്നാൽ പിന്നെ ഇന്ത്യയിൽ പല പാർട്ടികളും തൊട്ടു നോക്കാൻ പോലും കിട്ടത്തില്ല, തട്ടു നോക്കിയാൽ കിട്ടത്തില്ല. അതുകൊണ്ട് ദേശീയ നേതൃത്വം ശക്തമാകണം, കോൺഗ്രസിന് നേതൃത്വം കൊടുക്കണം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിപ്പിക്കും. ഇതായിരുന്നു നമ്മുടെ സമീപനം നമ്പർ വൺ. നമ്പർ ടു വികസനം. ഞാൻ അവിടെ പറഞ്ഞിരുന്നു കെ കരുണാകരൻ നെടുമ്പാശ്ശേരി എയർപോർട്ട് കൊണ്ടുവന്നപ്പോൾ അന്നത്തെ എം എൽ എ, ഞാൻ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം, അദ്ദേഹം പറഞ്ഞ് എൻ്റെ നെഞ്ചത്ത് കൂടെ അന്ന് ഇതുപോലെ സഫലങ്ങളും പ്രശ്നമുണ്ട്. അവസാനം അത് യാഥാർത്ഥ്യമായില്ലേ? അതിൻ്റെ ഉദ്ഘാടനം 99% വർക്ക് തീർത്ത കരുണാകരനാണ്, പക്ഷെ ഉദ്ഘാടനം നടത്തുന്ന നായനാരാണ്. പക്ഷെ നായനാർ മാന്യത കാണിച്ചു, കരുണാകരനെ കൊണ്ട് വടക്ക് തെളിയിച്ചു, എന്നെയും വിളിച്ചിരുന്ന പദ്ധതി, അതാണ് അതിൻ്റെ മാന്യത കാണിച്ചത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ രാജീവ് ഗാന്ധി പിന്നെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വന്നു, ആ സ്റ്റേഡിയം പണിയുന്ന കാലത്ത് പലരും ചോദിച്ചു ഈ കാശുണ്ടായത് 100 വീട് പണിയായിരുന്നല്ലോ, അതായിരുന്നു കരുണാകരൻ നിലപാട്. മെട്രോ വന്നു, മെട്രോയെ അന്ന് അലൈൻമെൻറ്റിൻ്റെ പേരിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരിവിടെ സമരം നടത്തിയില്ലേ? അപ്പം ഞാൻ പറഞ്ഞു ഇത് ശരിയല്ല, കാരണം ഇവിടെ യു ഡി എഫും എൽ ഡി എഫും മാറി മാറി വരും. ഈ പ്രാവശ്യം മാത്രമാണ് എൽ ഡി എഫ് രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. ഇപ്പം വികസനത്തിൽ അമിതമായ രാഷ്ട്രീയം വേണ്ട. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായം മാത്രമല്ല, സാക്ഷാൽ എ കെ ആനൻ്റെ അഭിപ്രായമാണ്. ബ്രഹ്മോസ് പ്രോജക്റ്റ് അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്ന് കൂടെ ഇരിക്കുന്നത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ജസ്റ്റിസ് മിസ് കുഞ്ഞാലിക്കുട്ടിയുമാണ്. അവരെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് വി എസ് അച്യുതാനന്ദ് മുഖ്യമന്ത്രി ആയതുകൊണ്ടും ഇളമലം കരീം ജസ്റ്റിസ് മിനിസ്റ്റർ ആയതുകൊണ്ടാണ് ഇത് വന്നത്. ഇപ്പോഴായിരുന്നുവെങ്കിൽ ഞാനൊന്ന് രണ്ടാമത് ചിന്തിക്കേണ്ടിയിരുന്നു. ഇത്രയും പറഞ്ഞു ഉമ്മൻചാണ്ടി ആൻ്റണി. ആൻ്റണി പറഞ്ഞ് ശരിയാണ്, ഞാൻ ആൻ്റണിയുടെ വികസനത്തെ സപ്പോർട്ട് ചെയ്യും. ഞാൻ പലപ്പോഴും പറയണം ആൻ്റണിക്ക് വേണ്ട ഒരു അംഗീകാരം നമ്മൾ പലപ്പോഴും കൊടുത്തിട്ടില്ല. ഇപ്പോൾ യുക്രൈൻ സംഭവം, എത്ര മലയാളി കുട്ടികൾ അവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയത്, പ്രത്യേകിച്ച് മെഡിക്കൽ, അത് കേരളത്തിൽ ചെയ്തുകൂടെ അല്ല ഇന്ത്യയിൽ ചെയ്തുകൂടെ? അപ്പോൾ ആൻ്റണിയാണ് ആദ്യമായത് വിദ്യാഭ്യാസം, മെഡിക്കൽ വിദ്യാഭ്യാസം തുറന്നു കൊടുത്തത്. അത് തുറന്നു കൊടുത്തപ്പോൾ അന്ന് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ ആളുകളുണ്ട്. ഞാൻ ആൻ്റണിയെ ബഹുമാനിക്കുന്നു, അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഡയറക്റ്റ് പേയ്മെൻറ്റ് കൊണ്ടുവന്നത് ആൻ്റണിയാണ്. ഇപ്പോൾ ഞാൻ അവരെക്കൂടെ അധ്യാപകരായിരുന്നു, അന്ന് ആദ്യം കിട്ടി 250 രൂപ, 250 രൂപ അച്ഛൻ തരുമായിരുന്നു. പക്ഷെ അത് കിട്ടാത്ത പ്രൈവറ്റ് മെഡിക്കൽ സ്ഥാപനം, പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായിരുന്നു, അത് ആൻ്റണിയുടെ ഡയറക്റ്റ് പേയ്മെൻറ്റ് ഉണ്ട്. അന്ന് ഇന്ദിരാഗാന്ധിക്ക് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വകവെക്കാതെയാണ് ആൻ്റണി ധീരമായ തീരുമാനമെടുത്തത്. ചാരായം നിർത്തലാക്കി ധീരമായ തീരുമാനം, ഇവിടെ മറ്റൊരു സമൂഹമില്ലേ അതിനെ എതിർക്കുന്നവർ? അപ്പം അങ്ങനെയൊക്കെ തീരുമാനമെടുത്ത ആൻ്റണിയാണ് പറഞ്ഞത് നമ്മൾ വികസനത്തിൽ അനാവശ്യമായി രാഷ്ട്രീയം കൊണ്ടുവരരുത്. അതാ ഞാൻ പറഞ്ഞതവിടെ പറഞ്ഞത് തെറ്റാണോ? പിന്നെ ചീഫ് മിനിസ്റ്ററെക്കുറിച്ച് ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. ഞാൻ പറയുന്നതിന് മുമ്പ് സ്റ്റാലിൻ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കന്മാരിലും മുഖ്യമന്ത്രിമാരിലും ഞാൻ കാണുന്ന ആൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞത് ഞാനല്ല, സ്റ്റാലിനാണ് പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായ പ്രസംഗം ഞാൻ പറഞ്ഞു. ഞാൻ പല കാര്യത്തിലും പിണറായി വിജയനോട് എനിക്ക് താല്പര്യവും സ്നേഹവും ബഹുമാനമുണ്ട്, അതിലൊന്ന് ഗെയിലാണ്. ഞാൻ കേന്ദ്രമന്ത്രിസഭയിൽ 2013 അംഗമായിരുന്ന സന്ദർഭത്തിലാണ് 2 ഗെയിൽ പ്രോജക്റ്റ് വരുന്നത്. അതിലൊന്ന് ഗുജറാത്തിന് കൊടുത്തപ്പോൾ ഒന്ന് വൈപ്പിനിൽ വേണമെന്ന് പറഞ്ഞത് ഞാനാണ്, കൊണ്ടുവന്നത് ഞാനാണ്. ഞാൻ 2014 തിരഞ്ഞെടുപ്പിന് മത്സരിക്കുക, അന്നത്തെ സി പി എം എനിക്കെതിരായ അവിടെ സമരം നടത്തി, മാഷ് കൊച്ചി നഗരം മുഴുവൻ കത്തിക്കാൻ പോവാന്ന്. പക്ഷെ പിന്നീട് വന്ന പ്രധാനമന്ത്രിമാർ, ഇവിടെ നിന്ന് ഇരുന്ന മുഖ്യമന്ത്രിമാരോടൊക്കെ ചോദിക്കും എന്തായി ഗെയിൽ? അവസാനം അത് നടപ്പിലാക്കിയത് പിണറായിയാണ്. റെസിസ്റ്റൻസ് ഉണ്ടായല്ലേ, അതിനങ്ങേ അദ്ദേഹത്തെ അംഗീകരിക്കണ്ടേ? അതുപോലെ പിന്നെ കൊറോണ വന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ തീരുമാനം ഞാൻ പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, കൊറോണയാണ് ഇത്, മഹാദുരന്തമാണ്, നമ്മളതിൻ്റെ രാഷ്ട്രീയം കാണരുത്, നമ്മൾ പോലീസുമായിട്ട് ഇതിൻ്റെ പേരിൽ സമരം ചെയ്യാൻ പോകരുത്, വിദേശത്തു നിന്ന് മലയാളികൾ വരുമ്പോൾ കുറച്ച് നിബന്ധനകളെ വെക്കണം. അന്നെന്താ നമ്മുടെ പാർട്ടി എടുത്തത്? വരട്ടെ കൊറോണ സ്പ്രെഡ് ചെയ്യട്ടെ, ഗവൺമെൻറ് ആൻസർ, ഗവൺമെൻറ് മാത്രമല്ല ആൻസർ ചെയ്യേണ്ടത്, ആ ഒരു സമീപനം ശരിയല്ല എന്ന് പറഞ്ഞു. അവസാനം ഇലക്ഷൻ വരുന്ന മുമ്പ് ഞാൻ പറഞ്ഞു നമുക്ക് ബുദ്ധിമുട്ടാണ്, കാരണം കിറ്റ് കൊടുത്തത്, പെൻഷൻ കൊടുത്തത്, ജനങ്ങളുടെ കയ്യിലേക്ക് പണം ചെല്ലുക, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ഈ ഗവൺമെൻറ്റായിരിക്കും. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ കൂടി കുറച്ച് സമയം ഉണ്ടായിരുന്നു, കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ കുടുംബം അവർ പക്ക കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഞാൻ അമ്മാമ്മയോട് ചോദിച്ചു, ഡ്രൈവറുടെ അമ്മയോട്, എന്താ അമ്മാമ്മയെ വോട്ട് ചെയ്ത പിന്നെ വോട്ട് ചെയ്ത്? അമ്മ എങ്ങനെ വോട്ട് ചെയ്ത്? അതെന്താ സാറേ, ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞ് നിനക്ക് ആരാ ഭക്ഷണം തന്നത്? അത് പിണറായി വിജയൻ. അതുകൊണ്ട് ഞാൻ അവർക്ക് വോട്ട് ചെയ്ത്, അരിവാളിച്ചിട്ട് ചിത്രത്തിൽ ഞാൻ വോട്ട് ചെയ്ത്, മാക്സിക്ക് വോട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞു, നമ്മൾ കാണുന്നതല്ല യാഥാർത്ഥ്യം. വിശക്കുന്നവൻ്റെ മുമ്പിൽ ഭക്ഷണം വലിയൊരു കാര്യമാണ്.
ഭക്ഷണം കൊടുക്കാൻ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങളുടെ തീരപ്രദേശത്ത് ഏറ്റവും പ്രധാന പ്രശ്നമായിരുന്നു ഈ മത്സ്യ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഒറ്റ ദിവസം അങ്ങ് പൂട്ടി കളക്ടർമാർ വന്ന് കോടിക്കണക്കിന് രൂപയുടെ മത്സ്യമാണ് കിടക്കുന്നത്, ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്ന് എല്ലാവരും കൂടി ഞാൻ പറഞ്ഞു, ഞാൻ സി എമ്മിനോട് അപ്പം ഞാൻ അവിടുന്ന് ഫോണിൽ സംസാരിച്ചു, അദ്ദേഹം പറഞ്ഞു റെപ്രസെൻറ്റേഷൻ അയക്കുന്നു, ഇമെയിലിൽ റെപ്രസെൻറ്റേഷൻ അയച്ചു, ഉമ്മൻചാണ്ടി കോപ്പി അയച്ചു കൊടുത്തു. ഇത് ചെയ്യുന്നത് 11:00 വൈകുന്നേരം 6:00 തീരുമാനം എടുത്തു വന്നു പിറ്റേ ദിവസം തുറക്കാൻ. ഉമ്മൻചാണ്ടി എന്നെ വിളിച്ചു പറയുന്നു, മാഷുകാരിൻ്റെ അത് എറണാകുളത്തെ പത്രങ്ങൾക്ക് കൊടുത്തത്. ആ ചില പത്രങ്ങളൊക്കെ എന്നെ പോളിച്ച് പറഞ്ഞു, കെ വി തോമസ് പറഞ്ഞപ്പോൾ പിണറായി കനിഞ്ഞു എന്ന് കൊണ്ട് പറഞ്ഞു. അതിപ്പോൾ പത്രക്കാരുടെ ഹെഡിങ് കൊടുക്കുന്ന ഇപ്പോൾ എനിക്കതിന് മറുപടി ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഈ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് ഞങ്ങളെല്ലാം പറയുന്നത്, കോൺഗ്രസ് ദുർബലമായാൽ ഈ പ്രതിരോധം ഉണ്ടാവില്ല. കാരണം സി പി എമ്മിനെ പ്രതിരോധിക്കാൻ പറ്റുമോ? കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന 2-3 സംസ്ഥാനങ്ങൾ ഒതുങ്ങി നിൽക്കുന്ന സി പി എമ്മിനെ പ്രതിരോധിക്കാൻ പറ്റുമോ? തമിഴ്നാട്ടിൽ മാത്രമുള്ള ഡി എം കെക്ക് പറ്റുമോ? വെസ്റ്റ് ബംഗാൾ മാത്രം ഒതുങ്ങുന്ന മമതയ്ക്ക് പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സാണ് ദേശീയമായി നിൽക്കുന്നൊരു കൊട. ആ കൊടയുടെ അടിയിലേ നിൽക്കത്തില്ല ബാക്കിയെല്ലാം. ആ കൊട ദുർബലമായ താഴെയുള്ളവരും ദുർബലമാകും.